നമ്മുടെ ടെന്റ് പരിപാടിയൊക്കെ സെറ്റാക്കി കഴിഞ്ഞു. ഒരു ടെന്റ് ഇതടുത്ത ടെന്റ്. ഇനി നമുക്ക് കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പോർട്ടബിൾ ബാർബിക്യൂ ഗ്രില്ല്, ഇത് അതിന് കൊടുക്കണ പ്രൊപ്പൈൻ ഗ്യാസ്. കരടി മാത്രമുള്ള കടുവാ സിംഹം അങ്ങനെ സംതിങ് റോങ് കേട്ടോ, അല്ലെങ്കിൽ ഇതിനും ഫാസ്റ്റ് ആയിട്ട് അറിയേണ്ടതാ. നമ്മുടെ തോമസ് അച്ഛനും അനൂപും കൂടിയിട്ട് ടെന്റിന്റെ ഉള്ളിൽ ബെഡ് ഏറെ നിറയ്ക്കണ പരിപാടിയാണ്. ടെന്റ് തുറക്കണോ? കേറുന്നില്ല സാ, കേറും കേറും. അത് കാറിന് ഏറെ നിറയ്ക്കണ പമ്പ, കേറും, പേടിക്കണ്ട, ഡോണ്ട് വറി. കാറിന് ഏറെ നിറയ്ക്കണോ? ആ കാണാ ഇല്ല. എന്തേ എന്ത് പരിപാടി? പഞ്ചസാര ഇട്ട പഞ്ചസാര നടുക്കാട്ടിൽ നിന്നിട്ട് ചായയും പരിപ്പൊടി അടിക്കുന്ന ആയത്ത മലയാളി ആയിരിക്കും ചിലപ്പോ. നമ്മളെ ഒഴുകിക്കൊണ്ട് വെള്ളത്തിലേക്ക് കൊണ്ടുപോയിരുന്നു ഈ സ്ഥലം കിടക്കണോ? ഞാൻ കനു തൊഴിയൂട്ടോ. കയാക്ക് എന്നാ സാധനം നമ്മള് വന്നാക്കാനോ? നമ്മുടെ രണ്ടച്ഛന്മാരും അനൂപും കൂടിയിട്ട് നടുക്കടലിലേക്ക് മീൻ പിടിക്കാൻ പോവാണ്. പോയിട്ട് വരട്ടാ, വലുതിന് പിടിച്ചിട്ട് വന്നോളോ. രാത്രി ബാർബിക്യൂ അടിക്കാനുള്ളതാ. ഓ മസാല ശരിയാക്കി വെക്കാം ഞങ്ങള്. അവര് വരുമ്പത്തേനുവേ വലിയൊരു മീൻ നമുക്ക് കിട്ടുന്നത്.
അത് പൊളിക്കും. ഞങ്ങള് കരയില് വന്ന് ഇമിടിക്കാൻ പോണ്. അവരങ്ങ് ദൂരെ പോയി മീമിടിക്കാൻ പോണ്. അപ്പം നമ്മള് വഞ്ചിയില് അപ്പുറത്തുള്ള ഒരു ദ്വീപിലേക്ക് പോവാണ്. ഇപ്പോ ലൈറ്റേട്ടനാണ് വെള്ളം തുഴയുന്നത്. കാരണം എനിക്ക് സമാധാനമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി. നേരത്തെ കയക എന്റെ അമ്മ, ഞാൻ ആദ്യമായിട്ടാണ് ജീവി ലൈഫില് ഈ സാധനം തുഴയണത് കേട്ടോ. ഇതേ ഇതുപോലൊരു ഓഷ്യന്റെ നടുക്ക് ഒരു കയാക്ക് ഞാനും ഈ സാധനം എങ്ങോട്ട് തിരിഞ്ഞാലും കറങ്ങാൻ പറ്റില്ല. അതിന് ഉത്തരവാദി അതീ മനുഷ്യനാണ് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി തന്നത്. അടിപൊളി എക്സ്പീരിയൻസ്, താങ്ക് യു ലൈറ്റേട്ടാ. അയ്യോ, പക്ഷേ ലൈഫിൽ അങ്ങനെയൊക്കെ ഓരോ എക്സ്പീരിയൻസ് നല്ലതാണ്, എല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും സംഭവം ഭയങ്കര ബ്യൂട്ടിഫുൾ നടക്കണം. ഇപ്പൊ നമ്മൾ കാണാൻ പോണ ദ്വീപിന്റെ ഒരു ഏരിയൽ ഫുട്ടേജ് ഡ്രോൺ വെച്ച് നമ്മള് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കിപ്പോ കാണാം. എന്റെ പൊന്നെ എന്താ പറയണ്ടെന്ന് അറിയില്ല. ലൈഫില് നമുക്ക് ഇതുപോലത്തെ ഒരു ദൃശ്യ വിസ്മയം അനുഭവം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. അടിപൊളി പെട. ഈ ആദിമ മനുഷ്യരൊക്കെ ജീവിക്കുന്ന പോലെ കാടിൻ്റെ ഉള്ളിൽ ഒരു ടെൻറ്റൊക്കെ അടിച്ച് ഒരു ദിവസം കഴിയാൻ കിട്ടാന്ന് പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് അതൊരു വലിയ ഭാഗ്യം തന്നെയാണ്. അത് ശരിക്കും എൻജോയ് ചെയ്യേണ്ടത് ഞങ്ങളിവിടെ. ആർക്കാ വൈകിട്ടേ? ഇന്ദ്രവീന എവിടെ നീ? നമ്മുടെ ജോണച്ചൻ പിടിച്ച മീനാണ്. ഇതുവരെ മീൻ ചത്തട്ടില്ല. എന്താ പേര്? ഓ, നോക്കട്ടെ. മീൻ്റെ പേര് ഇവിടെ എന്തൊക്കെ തന്നെയായാലും നാട്ടിൽ ഇതിനെ വേറെ പേരായിരിക്കുന്ന ഉറപ്പാണ്. നാട്ടിൽ ഇതുപോലത്തെ മീനുണ്ടോ എന്ന് അറിയില്ല. എന്തായാലും അത്യാവശ്യം വലുപ്പുള്ള മീനാണ്. ചോണച്ചൻ മൊത്തം പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട്. എവിടെ കല്ലുമക്കായി? ആ കല്ലുമക്കായി
കല്ലുമക്കായി ഇവിടെ അടിപൊളിയായിട്ടുണ്ട് കിടക്കുന്നത്. അച്ഛാ ഫസ്റ്റ് ക്യാച്ച് അച്ഛൻ്റെ വകയായിരുന്നു അല്ലേ, പൊളിച്ച് അച്ഛൻ പുലിയാണ് കേട്ടാ. നയഗരയിലെ ആസ്ഥാന മീൻപിടുത്തക്കാരനെ ഇന്നൊന്നും കിട്ടിയില്ലേ. അയ്യേ ആ വാശിക്ക് ഒരെണ്ണം പിടിച്ചോ. ഡിലൈറ്റ് ആണ്, കല്ലുമക്കായ പറക്കിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളത്തിന് അടിയിൽ കാണാൻ കേട്ടോ. കയാക്ക് എക്സ്പെർട്ട് ആണ്, കയറി ഒഴിക്കുമ്പോ ഒരു സൈഡ് മൊത്തം ഞങ്ങൾ പിടിച്ചു. ഞങ്ങൾ അടുത്ത സൈഡിലോട്ട് പോകുന്നു. പിന്നെ ജീവുണ്ടോ? പിന്നെ സമയം ഏകദേശം 7 നല്ല മഴ. ഫോണില് ആരുടെയും ഫോണില് റേഞ്ച് ഒന്നും ഇല്ല. ഞങ്ങളിവിടെ സപ്പറിനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ചെറുതായിട്ട് ബാർബിക്യൂ ഒക്കെ സെറ്റാക്കി. ഞങ്ങൾ അടുത്ത ദിവസം രാവിലെ എണീറ്റ് സമയപ്പം ഏകദേശം 7 ചായയുള്ള പരിപാടിയാണ്. ചായയുടെ ചിക്കൻ അവിടെ കോമ്പറ്റേഷൻ ആയിരിക്കും കേട്ടോ. ഇന്നലെ രാത്രി കിടക്കണ സമയത്ത് ചൂണ്ടൊക്കെ ഇട്ട് വെച്ചിട്ടേ എന്താ യോഗ. അപ്പൊ ഇന്നലെ ഇട്ട് വെച്ച ജോണച്ചന്റെ ചൂണ്ടയില് ഒരു മീൻ കിട്ടി. നീ രാവിലെ ഫ്രഷ് ആയിട്ട് ഇട്ട ചൂണ്ടയില് മീൻ കിട്ടിയിട്ടുണ്ട്.
എന്താ പൊന്നേ ചോദിച്ചിട്ടുണ്ടോ മീൻ കൊണ്ടുവന്നോ ഡിലൈറ്റ് ചേട്ടൻ പ്രോൺസാണോ കേട്ടാ ചെമ്മീൻ ഇട്ടിട്ട് തീറ്റിട്ടിട്ട് കിട്ടിയ മീൻ ആൾ എന്നാണ് കിട്ടിയേക്കണത് നല്ല അടിപൊളി അയില പോലത്തെ മീൻ അയില അല്ലേ അല്ല അല്ലേക്കുള്ള മീൻ നല്ല അടിപൊളി ടേസ്റ്റാണ് ആ ഓക്കെ എന്നാൽ നമുക്ക് ശരിയാക്കാം പെടാ പെടാ ഫസ്റ്റ് ക്യാച്ച് പ്രോൺസ് പ്രോൺസ് ഗ്ലൗസ് ഇല്ലല്ലേ അയ്യോ നിങ്ങളല്ലേ എക്സ്പെർട്ട് ഇന്നലെ ആ മീൻ ലജേഷേട്ടാ അത് നിങ്ങൾ ചെയ്തില്ല എന്നെ രസമാണ് അല്ല ലജേഷേട്ടാ ചെയ്തിട്ടുണ്ട് അത്ര രീതി ചായ ഉണ്ടോ ചായ ഉണ്ടോ ചായ 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 അനൂപേ ചായ വേണം വേണം അങ്ങനെ നമ്മൾ പറക്കിയ കല്ല് മുക്കായും നമ്മൾ പിടിച്ച മീനും അടുപ്പത്തായിട്ടുണ്ട് കുക്കിംഗ് ബൈ അനൂപ് ആൻഡ് ലിജേഷേട്ടൻ അനൂപ് എന്ന് പറഞ്ഞാൽ മതിയോ ആ പക്ഷെ മീൻ ക്ലീൻ ആക്കാനായിട്ട് ലിജേഷേട്ടനെ കഴിഞ്ഞിട്ട് ബാക്കി ആരും ഉള്ളൂ കേട്ടോ നമ്മുടെ ക്യാമ്പിങ്ങിന്റെ ലാസ്റ്റ് സപ്പർ അല്ലേ ലാസ്റ്റ് ലഞ്ച് അല്ല ലാസ്റ്റ് ഇവിടുന്ന് പോവാണല്ലോ ഇപ്പൊ ഏകദേശം സമാപ്തിയിലേക്ക് അടുക്കാറായി ഡിലൈറ്റഡൻ ടെൻഡൊക്കെ ഊരാനുള്ള തിരക്കിലാണ് ഞങ്ങളുടെ എയർബഡൊക്കെ മടക്കി വെച്ചു അടുത്ത ഒരു മണിക്കൂറിന് നമ്മളുടെ സ്ഥലം ഇവിടുന്ന് നമ്മൾ കാര്യമാക്കി കൊടുക്കും
ഞങ്ങളുടെ ക്യാമ്പിംഗ് ഇവിടെ അവസാനിച്ചു. ഞങ്ങൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത ട്രിപ്പിന് കാണാം. ബൈ.